ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ, യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം, നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി, കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം, കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. വീണ്ടും സത്യം ജയിക്കുകയും അസത്യം പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. പ്രാർത്ഥന എന്ന ആരാധന അള്ളാഹുവോട് മാത്രം നടത്തണമെന്ന ഇസ്ലാമിക ആദർശത്തെ തകർക്കാൻ ചിലന്തി വലകളുമായി കടന്നുവന്ന പൗരോഹിത്യം ഒരിക്കൽ കൂടി പരിഹാസ്യരായി. ആഗ്രഹപൂർത്തീകരണത്തിന് അള്ളാഹുവോട് മാത്രം തേടിയ എല്ലാ പ്രവാചകന്മാരുടെയും മാതൃകയ്ക്ക് വിരുദ്ധമായി മഹാന്മാരോട് തേടാൻ ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചവർ പ്രമാണങ്ങൾക്ക് മുമ്പിൽ നിസ്സഹായരായി. മനുഷ്യകഴിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുജാഹിദുകൾ അവരുടെ പാഠപുസ്തകത്തിൽ നൽകിയ പ്രാർത്ഥനയ്ക്കുള്ള നിർവചനം തകർക്കാൻ ഒരു ഹദീസിൻ്റെ തലയും ഉടലും വെട്ടിമാറ്റി വാൽക്കഷ്ണവുമായി രംഗത്തു വരികയായിരുന്നു പൗരോഹിത്യം. അള്ളാഹുവിനെ ഭയപ്പെടുകയും പരലോകരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ മനസ്സിൽ സത്യത്തിൻ്റെ പ്രകാശം കടന്നു ചെല്ലാൻ ഈ സംവാദം കാരണമായി. തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരോടുള്ള സഹായത്തേട്ടത്തിന് പൗരോഹിത്യത്തിൻ്റെ കയ്യിലുള്ള തെളിവുകളുടെ ദൗർബല്യം ഒരിക്കൽ കൂടി സത്യാന്വേഷികൾക്ക് ബോധ്യപ്പെട്ടു. ദുർവ്യാഖ്യാനത്തിൻ്റെയും തെളിവില്ലായ്മയുടെയും ആഴക്കയങ്ങളിലേക്ക് പൗരോഹിത്യം കൂപ്പുകുത്തിയ ആലുവക്കടുത്ത കുന്നത്തേരിയിൽ നടന്ന സുന്നി മുജാഹിദ് സംവാദത്തിൻ്റെ നേർക്കാഴ്ചകൾ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. സർവശക്തനായ റബ്ബിൻ്റെ മുമ്പിൽ നന്ദി നിറഞ്ഞ മനസ്സുമായി, നാഥ, നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നതിന് പകരം പൗരോഹിത്യത്തിൻ്റെ ദുർബോധനത്തിലകപ്പെട്ട് മഹാന്മാരോട് തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് നേരിൻ്റെ വഴി കാണിക്കാൻ ഇനിയും ഇത് സഹായകമാകണമേ എന്ന പ്രാർത്ഥനയുമായി. സദസ് നിശബ്ദമായിരിക്കുക, പരിപാടി ആരംഭിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ കുന്നത്തേരി ശാഖ SSF ISM സംയുക്തമായി സംഘടിപ്പിക്കുന്ന സംവാദവേദിയാണ് ഇവിടെ. സുന്നി മുജാഹിദ് സംഘടനകളുടെ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാർ സംബന്ധിക്കുന്ന ഈ വേദിയിൽ ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളെ ആസ്പദിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ ആദ്യാന്തം സമ്പൂർണമായി ഈ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ട് സംഘടനയുടെ പ്രവർത്തകരും സമ്പൂർണമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
ഇവിടെ നടക്കാൻ പോകുന്ന സംവാദത്തിൻ്റെ വിഷയവും ക്രമങ്ങളും സംബന്ധിച്ച വ്യവസ്ഥയാണ് ഇവിടെ വായിക്കുന്നത്. ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ സംവാദം ഇൻഷാഅല്ലാ ആരംഭിക്കുന്നതാണ്. അതിൻ്റെ ആദ്യാന്തം സമ്പൂർണമായി സഹകരിക്കണമെന്നൊന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വ്യവസ്ഥകൾ വായിക്കുകയാണ്. കുന്നത്തേരി ശാഖ SSF ISM കമ്മിറ്റികൾ നടത്താൻ തീരുമാനിച്ച സംവാദത്തിൻ്റെ വ്യവസ്ഥകൾ തയ്യാറാക്കാൻ 5/12/2008 കുന്നത്തേരിയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തവരും തീരുമാനങ്ങളും. സുന്നിപക്ഷം മുഹമ്മദ് ഫൈസൽ അഹ്സനി രണ്ടത്താണി, KV നൗഷാദ് അഹ്സനി ഒതുക്കുങ്ങൽ, മുഹമ്മദ് റഫീഖ് അഹ്സനി ചേളാരി. മുജാഹിദ് പക്ഷം A അബ്ദുള്ള സുല്ലമി, അഹമ്മദ് അനസ്, VP മുഹമ്മദ് ഹനീഫ്. തീരുമാനങ്ങൾ: ഒന്നാമതായി, തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുക. സുന്നിവാദം: അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്നത് ഖുർആൻ പഠിപ്പിച്ച ദുആഇൻ്റെ നിർവചനം എന്താണെന്ന വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചു. മുജാഹിദ് വാദം: ഈ വിഷയത്തിൽ മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന സുന്നിവാദം സത്യവിരുദ്ധമാണ്. 2. മുജാഹിദ് വാദം: മുഹിദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ സുന്നികൾ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിആനത്ത് നടത്തുന്നത് പ്രാർത്ഥനയുടെ നിർവചനത്തിൽ അവർ പിഴവ് വരുത്തിയതിനാലാണ്. സുന്നിവാദം: അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിച്ച ദുആ ഏതാണെന്ന കാര്യത്തിൽ സുന്നികൾക്ക് ഒരു അബദ്ധവും സംഭവിച്ചിട്ടില്ല. മറിച്ച് സുന്നികൾ തിരുനബി അടക്കമുള്ള മഹാന്മാരോട് സഹായം തേടുന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ അത് അനുവദിച്ചത് കൊണ്ടാണ്. 2. ഒന്നാമത്തെ സെഷനിൽ സുന്നി വിഭാഗം അവരുടെ വിഷയം അവതരിപ്പിക്കുന്നതും മുജാഹിദ് വിഭാഗം അതിന് മറുപടിയായി വിഷയം അവതരിപ്പിക്കുന്നതുമാണ്. 2. സെഷനിൽ മുജാഹിദ് വിഭാഗം വിഷയം അവതരിപ്പിക്കുന്നതും സുന്നി വിഭാഗം അതിന് മറുപടിയായി വിഷയം അവതരിപ്പിക്കുന്നതുമാണ്. 3. സംവാദ രൂപം: രാവിലെ 9 മുതൽ സംവാദം ആരംഭിക്കുന്നതാണ്. സാങ്കേതികമായ കാരണങ്ങളാൽ ഇപ്പോൾ അല്പം വൈകിയാണ് സംവാദം ആരംഭിക്കുന്നത്. 9:30 സുന്നി വിഭാഗം വിഷയാവതരണം ആരംഭിക്കുന്നു. 9:55 വരെ 25 മുജാഹിദ് വിഭാഗം വിഷയാവതരണം. 10 മുതൽ 10:25 വരെയാണ് സമയം, 25. തുടർന്ന് ആദ്യം വിഷയാവതരണം നടത്തിയ സുന്നി വിഭാഗത്തോട് മുജാഹിദ് വിഭാഗം 5 ചോദ്യം ചോദിക്കുകയും അവർ 7 കൊണ്ട് മറുപടി നൽകുകയും ചെയ്യുക. ഇങ്ങനെ 1:15. പിന്നീട് ഇതേപോലെ സുന്നി വിഭാഗം മുജാഹിദ് വിഭാഗത്തോട് ചോദ്യം ചോദിക്കുകയും മുജാഹിദ് വിഭാഗം മറുപടി പറയുകയും ചെയ്യുക. 1:15. വ്യവസ്ഥയുടെ 2 നൂർഷാ സാഹിബ് വായിക്കുന്നതാണ്. അതിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാം അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, നാട്ടുകാരെ, ശ്രോതാക്കൾ, ആദ്യം പറഞ്ഞതുപോലെ അതിൻ്റെ തുടർച്ചയായി ഉച്ചയ്ക്ക് 1:45 മുതൽ ഈ പരിപാടിയുടെ 2 സെഷൻ ആരംഭിക്കുക. 1:45 സംവാദം പുനരാരംഭിക്കുമ്പോൾ മുജാഹിദ് വിഭാഗം വിഷയാവതരണം 25, സുന്നി വിഭാഗം അതിന് മറുപടിയായി 25 സംസാരിക്കുന്നതാണ്. തുടർന്ന് സുന്നി വിഭാഗം മുജാഹിദുകളോട് 1:15 വരെ ചോദ്യവും മറുപടിയും, 1:15 ചോദ്യവും മറുപടിയും തുടരുന്നതാണ്. അവസാനമായി ഈ പരിപാടിയുടെ അവലോകനം 10 വീതം 2 ലഭിക്കും ഇൻഷാഅല്ലാ. ആ 10 ആര് ആദ്യം സംസാരിക്കണമെന്നുള്ളത് ആ സമയത്ത് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ആചരെടുത്തതുപോലെ ഓരോ വിഭാഗത്തിൽ നിന്നും 50 വീതമാണ് ശ്രോതാക്കളായി ഇരിക്കേണ്ടത്. അത്രയും പേർ
മാത്രമേ ഹാളിൽ ഉണ്ടാവൂ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. മധ്യസ്ഥരായി ഞങ്ങൾ രണ്ടുപേരും വേദിയിലുണ്ട്. സംവാദത്തിൽ പങ്കെടുക്കുന്ന ശ്രോതാക്കളുടെയും പണ്ഡിതന്മാരുടെയും പേരുകൾ സംവാദത്തിന് 3 ദിവസം മുമ്പ് പരസ്പരം കൈമാറിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് നടത്തേണ്ടതും അതിൻ്റെ ചെലവ് ഓരോ വിഭാഗം വഹിക്കേണ്ടതുമാണ്. സംവാദം പ്രാദേശിക ചാനലുകളിൽ സംപ്രേഷണം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സംഘാടക സമിതി ചെയ്യേണ്ടതാണ്. ഈ സംവാദത്തിന് പ്രമാണങ്ങളായി അവലംബിക്കുന്നത് പരിശുദ്ധ ഖുർആൻ, സഹീഹായ ഹദീസ്, ഇജ്മാ, ഖിയാസ്. 2009 ജനുവരി 10, സ്ഥലം SNDP ഹാൾ, കുന്നത്തേരി. അനിവാര്യമായ സാഹചര്യങ്ങളാൽ സ്ഥലം സംഘാടന സമിതിക്ക് ആലോചിച്ച് മാറ്റാവുന്നതാണ്. ഇരുവിഭാഗത്തിൽ നിന്നും 5 പേരെ ഉൾപ്പെടുത്തി സംഘാടക സമിതി രൂപീകരിക്കേണ്ടതാണ്. ഹാൾ, മൈക്ക്, പെർമിഷൻ തുടങ്ങിയ വളണ്ടിയർമാർ ഇരുവിഭാഗത്തിൽ നിന്നും 10 പേർ വീതം എന്നിവ സംഘാടക സമിതിക്ക് തീരുമാനിക്കേണ്ടതാണ്. ഇതെല്ലാമാണ് ഈ സംവാദവുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ ചുരുക്കം. ഇനി നമ്മളുടെ സംവാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 50 പേരടങ്ങുന്ന 100 പേർ ഉൾക്കൊള്ളുന്ന ഒരു സദസ്സാണ്. പൂർണ്ണമായും മാന്യതയോടുകൂടി നമുക്ക് ഇതിൽ നിന്ന് നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് സംവാദത്തിലേക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി സഹർഷം സുന്നി വിഭാഗത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن المساجد لله فلا تدعوا مع الله أحدا. وقال النبي صلى الله عليه وسلم: وإني والله لا أخاف عليكم أن تشركوا بعدي. ഏറ്റവും ബഹുമാനാദരങ്ങൾ നിറഞ്ഞ പണ്ഡിത സുഹൃത്തുക്കളെ, മറ്റു ശ്രോതാക്കളെ, വളരെ സുപ്രധാനമായ വിഷയത്തിൽ സുന്നികളും മുജാഹിദുകളും തമ്മിൽ ഒരു സംവാദം നടക്കുകയാണിവിടെ. വളരെ കൃത്യമായ ഒരു വിഷയമാണ് ഇതിനു വേണ്ടി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് ഖുർആൻ പറഞ്ഞ ദുആ, അത് ഏതാണെന്ന് നിർവചിക്കുന്ന വിഷയത്തിൽ മുജാഹിദ് പക്ഷത്തിന് അബദ്ധം സംഭവിച്ചു എന്ന് സുന്നികൾ വാദിക്കുന്നു. ഇല്ല, ഒരബദ്ധവും സംഭവിച്ചിട്ടില്ല എന്ന് മുജാഹിദുകളും വാദിക്കുന്നു. ഇതാണ് വിഷയം. ഈ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു സംവാദമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധേയമായൊരു കാര്യം, ഇവിടെ നടക്കുന്ന 1-ാം സെഷനിൽ സുന്നികൾക്ക് അബദ്ധം പറ്റിയോ ഇല്ലേ എന്നതല്ല ചർച്ച ചെയ്യുന്നത്, മറിച്ച് മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചോ ഇല്ലേ എന്നതാണ്. മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന് നമ്മൾ 2 പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, 2 തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തെളിയിക്കാൻ പോകുന്നത്. 2 തെളിവുകൾ മാത്രമാണ് ഇവിഷയകമായി ഇപ്പോൾ ഞങ്ങൾ ഉദ്ധരിക്കുന്നത്. ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും വളരെ ചുരുങ്ങിയ സമയമായതുകൊണ്ട് 2 തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുജാഹിദുകളുടെ ഇവിഷയകമായ വാദം തെറ്റാണ് എന്ന് ഇവിടെ തെളിയിക്കപ്പെടാൻ പോവുകയാണ്. ആമുഖമായി ചില കാര്യങ്ങൾ പറയട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ എന്ന ആദർശത്തിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അള്ളാഹുവാണ് ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്. സൃഷ്ടിപ്പിൽ അവന് യാതൊരു പങ്കുകാരനുമില്ല. അവൻ്റെ ഉദ്ദേശ്യമില്ലാതെ ലോകത്ത് ഒന്നും തന്നെ നടക്കുകയില്ല. അവനെ സഹായികളായിട്ട് ആരുമില്ല. അവൻ്റെ അടുക്കൽ അവൻ്റെ ഉദ്ദേശ്യമില്ലാതെ, അവൻ്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യം സാധിപ്പിക്കുവാൻ
ആർക്കും തന്നെ സാധിക്കുകയില്ല. ഈ ആദർശത്തിനെതിരായി പലയാളുകളും ലോകത്ത് ശിർക്കുപരമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഏറ്റവും ശക്തമായി വിമർശിച്ച ഒരു വിഷയമാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ അധികാരത്തിൽ അവകാശങ്ങളിൽ പങ്കുചേർക്കുന്ന പ്രവണത ലോകം ലോകോൽപ്പത്തി മുതൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായ ഭാഷയിലാണ് ഇതിനെ വിമർശിക്കുന്നത്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലുൽമുൻ അളീം. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനോട് നൽകുന്ന സുപ്രധാനമായ ഉപദേശങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയവും ഏറ്റവും പ്രഥമവുമായ കാര്യം, കുഞ്ഞിമോനെ ലാ തുശ്രിക് ബില്ലാ, നീ അല്ലാഹുവിനോട് ഒന്നിനെയും ഏതിനെയും പങ്കുചേർക്കരുത്. ഇന്ന ശിർക ലുൽമുൻ അളീം, തീർച്ചയായും ശിർക്ക് എന്ന് പറഞ്ഞാൽ മഹാപാതകമാണ് എന്നാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, അയ്യു ദംബി അഅ്ളമു യാ റസൂലുള്ളാ, ഏതാണ് ഏറ്റവും കഠിനമായ പാപം എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, അശ്ശിർക്ക്, അത് ശിർക്കാകുന്നു. എന്നാൽ ചില ആളുകൾ ഇപ്പോ ശിർക്കിന്റെ ഗൗരവം കുറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ വേദിയിൽ ഇരിക്കുന്ന ഒരാൾ തന്നെ എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നത് എന്താ, അമുസ്ലിമായ ഒരാൾ ശിർക്ക് ചെയ്താൽ അയാൾ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരണം, എങ്കിൽ മാത്രമേ അയാളുടെ ആ പാപം അത് പൊറുക്കപ്പെടുകയുള്ളൂ. എന്നാൽ മുസ്ലിമായ ഒരാൾ ശിർക്ക് ചെയ്താലോ, മുസ്ലിമായ ഒരാൾ ശിർക്ക് ചെയ്താൽ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ മതി, ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് വീണ്ടും പ്രവേശിക്കേണ്ടതില്ല എന്ന് ധ്വനിപ്പിക്കുന്ന രൂപത്തിൽ അദ്ദേഹം വ്യക്തമായി എഴുതുകയുണ്ടായി. യഥാർത്ഥത്തിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യമാണ്. അത് ചെയ്താൽ വീണ്ടും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് തിരിച്ചു വരേണ്ടതാണ് എന്നാണല്ലോ നാം പഠിച്ചിട്ടുള്ളത്. ഇത്രയും ഗൗരവം കൂടിയ ശിർക്കിനെ ലാഘവവൽക്കരിച്ചുകൊണ്ട് എന്തും ഏതും ശിർക്കായി ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവം മുസ്ലിമീങ്ങളിലെ മുഖ്യധാര മുഴുവനും മുശ്രിക്കുകളാണെന്നും, ലോകത്ത് ഹജ്ജിന് വരുന്ന ആളുകൾ അതിൽ 500,000 മാത്രമേ മുസ്ലിമികളായിട്ടുള്ളൂ, ബാക്കിയുള്ളതെല്ലാം അബൂജഹിലിന്റെ ആളുകളാണെന്ന് പറയാൻ പോലും ചില ആളുകൾ ശ്രമം നടത്തുകയുണ്ടായി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞതെന്നോ, വഇന്നി വല്ലാഹി ലാ അഖാഫു അലൈക്കും അൻ തുശ്രികു ബഅദി. ഇമാം ബുഖാരി ധാരാളം സ്ഥലങ്ങളിൽ ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹുവാണ് സത്യം, നിങ്ങളുടെ മേൽ ഞാൻ ശിർക്ക് ചെയ്യുമെന്നല്ല ഭയപ്പെടുന്നത്. വ്യാപകമായ ശിർക്ക് ഈ സമൂഹത്തിൽ നിലനിൽക്കുകയില്ല എന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ചില ആളുകൾ ചില ഗോത്രങ്ങൾ ഒക്കെ ശിർക്ക് ചെയ്യുകയില്ല എന്നല്ല, വ്യാപകമായ ശിർക്ക് ഇവിടെ ചില ആളുകൾ പ്രചരിപ്പിക്കപ്പെടുന്നതനുസരിച്ച് മുസ്ലിംകൾ ലോക മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷവും ശിർക്ക് ചെയ്യുന്ന കഠിന മുശ്രിക്കുകളാണ്. നോക്കൂ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു സംവാദം നടത്തേണ്ടി വന്നത്? നമ്മുടെ ഉപ്പാപ്പമാർ അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് ജീവിച്ചവരാണ്, അത് പഠിച്ച ആദർശമനുസരിച്ച് ജീവിച്ചവരാണ്. അവർ ബുർദ ചൊല്ലിയവരാണ്, അവർ മംഗൂസ് മൗലിദ് ഓതിയവരാണ് എന്ന കാരണത്താൽ അവരെക്കുറിച്ച് അബൂജഹിലിനെ പോലെയാണ് എന്നല്ല, അബൂജഹിലിനേക്കാൾ കടുത്ത മുശ്രിക്കുകളാണ് എന്ന് എല്ലാ ദിവസവും എന്നോണം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആദർശ ഭീകരത നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് മരിച്ചു പോയ നമ്മുടെ ഉപ്പാപ്പമാർ ഹബീബായ റസൂലിനോടുള്ള സ്നേഹം കാരണമായി യാ റസൂലല്ലാ എന്ന് വിളിച്ചതിന്റെ പേരിൽ ആ ഹബീബായ നബിയെ ക്രൂശിക്കുവാനും അവിടുത്തെ കഷ്ണം കഷ്ണമായി നുറുക്കുവാനും വേണ്ടി ജീവിതം മുഴുവൻ പ്രവർത്തിച്ച അബൂജഹിലിനെ പോലെയാണ് എന്നല്ല ചില ആളുകൾ പറഞ്ഞത്, മറിച്ച് അബൂജഹിലിനേക്കാൾ കടുത്ത മുശ്രിക്കുകളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇന്നമാ അതഖവ്വഫു അലൈക്കും റജുലൻ ഖറഅൽ ഖുർആൻ, ഞാൻ പേടിക്കുന്നത് ഒരാളെയാണ്, അയാൾ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതും. ഹത്താ ഇദാ റുഇയ അലൈഹി ബഖ്തതുഹു, അതിന്റെ പ്രഭ അയാളുടെ മുകളിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് അയാൾ ഖുർആൻ ഒരു പണ്ഡിതനായി
ആരോഹണം ചെയ്യപ്പെടുന്ന അവരോഹണം ചെയ്യപ്പെടുന്ന സമയത്ത് രണ്ടും നമുക്ക് പ്രയോഗിക്കാം. വകാന ഇദ് അൽ ഇസ്ലാം, അങ്ങനെ അയാൾ ഇസ്ലാമിന്റെ സഹായിയും ഇസ്ലാമിന്റെ ആളുമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ അയാൾ ബിദ്അത്തിലേക്ക് വഴുതി വീഴുന്നു. അങ്ങനെ തന്റെ സ്വന്തം സഹോദരനെ കുറിച്ച്, മുസ്ലിമായ സഹോദരനെ കുറിച്ച് ശിർക്കാരോപണത്തിന്റെ ഉമ്മാക്കിയുമായി അവൻ കടന്നു വരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ച പ്രവചനം നമുക്ക് മുമ്പിൽ പുലരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സദഖത്ത യാ റസൂലല്ലാഹ്. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് ഈ സുന്നികൾ മുശ്രിക്കുകളാണെന്ന് അവർ പറയുന്നത്? അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു എന്നാണ് അതിന് കാരണമായി ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും, മുസ്ലിമികൾ ആരും തന്നെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നില്ല. കാരണം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ ഒരാശയമാണ്, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ ആരോടും ദുആ ചെയ്യരുത്. വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമല്ലേ? ചില മുജാഹിദ് സുഹൃത്തുക്കൾ അബദ്ധവശാൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഖുർആനിൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യരുത് എന്ന് എത്രയെത്ര ആയത്തുകളാണുള്ളത്, എന്നിട്ടും ഈ മുസ്ലിയാക്കൾ അവരുടെ ഉദരപൂരണത്തിന് വേണ്ടി ഈ ആയത്തുകളൊക്കെ മറച്ചു പിടിക്കുകയാണ് എന്നാണ്. സഹോദര, അങ്ങനെയല്ല. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യരുതെന്ന് വിശുദ്ധ ഖുർആനിൽ ഉണ്ട് എന്ന് പഠിച്ചവരാണ് ഞങ്ങൾ. പക്ഷേ പ്രശ്നം എവിടെയാണ്? ദുആഇന് നിങ്ങൾ സ്വന്തമായ ഒരു നിർവചനം നൽകി, എന്നിട്ട് ആ നിർവചനം അനുസരിച്ച് ദുആ സുന്നികൾ ചെയ്യുന്നു എന്ന് പറയുകയും അങ്ങനെ ദുആഇന് ഇല്ലാത്ത സ്വന്തമായ ഒരു നിർവചനം പടച്ചുണ്ടാക്കി ആ ഒരു നിർവചനത്തിൽ നമ്മുടെ മേൽ ആരോപിക്കുകയും അങ്ങനെ ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നു എന്ന് പ്രചരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ ദുആ ഉണ്ടല്ലോ, അത് മുസ്ലിംകൾ ചെയ്യുന്നില്ല, മറിച്ച് നിങ്ങൾ ദുആക്ക് ഒരു അർത്ഥം നൽകി ആ അർത്ഥത്തിന്റെ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ഒരു ദിവസമാണിന്ന് എന്ന് നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കുക. ഇല്ല, ദുആ ഇനി ഇവർ പറയുന്ന നിർവചനങ്ങൾ പല കാലങ്ങളായി പല രൂപത്തിൽ ഇവർ പലതും പറഞ്ഞിട്ടുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രൂപത്തിലുള്ള സഹായാർത്ഥന, അഭൗതികമായ രൂപത്തിലുള്ള സഹായാർത്ഥന, സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള അർത്ഥന, അല്ല മനുഷ്യ കഴിവിനതീതമായ അർത്ഥന, ഇങ്ങനെ പല ഡെഫിനിഷനുകളും ഇവർ നൽകിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതാണ് പ്രാർത്ഥന എന്ന്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിഷയങ്ങൾ അല്ലെങ്കിൽ അഭൗതികമായ വിഷയങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരായത്തിലും 6000-ൽ പരം ആയത്തുകളുണ്ടല്ലോ ഖുർആനിൽ, ഒരായത്തിലും അല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ വിവരിക്കേണ്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ തദുഉ മഅല്ലാഹി അഹദാ എന്ന് പഠിപ്പിച്ച ഹബീബില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബ് എങ്ങാനും പറഞ്ഞിരുന്നു, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിഷയങ്ങൾ അല്ലെങ്കിൽ അഭൗതികമായ വിഷയങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ഹദീസ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. എന്നാൽ പിന്നെ ആരെങ്കിലും സഹാബികൾ ആരെങ്കിലും അങ്ങനെ ചെയ്ത് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, അവരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് മുജാഹിദ് സെന്ററിൽ ഇവർ സ്വയം കൃതമായി മതമുണ്ടാക്കിയതിന്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു പ്രത്യേക ഡെഫിനിഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, രണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ വാദം തെറ്റാണ് എന്നാണ് ഇവിടെ തെളിയിക്കപ്പെടാൻ പോകുന്നത്. അതോടുകൂടെ ഇവർ സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടി ഓതുന്ന ആയത്തുകളെല്ലാം ഔട്ടായി പോയി. ഇവരെന്തൊക്കെയാണ് ഓതാറുള്ളത്? ഇന്തദുഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂറത്തു ഫാത്തിറിലെ ആയത്ത്. ഇതൊക്കെ ഓതുമ്പോൾ ഇത് മുജാഹിദുകളുടെ ആയത്താണ് എന്ന് ചില മുജാഹിദുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അല്ല സുഹൃത്തെ, വിശുദ്ധ ഖുർആൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അല്ല, ലോകത്തിന് വേണ്ടി അല്ലാഹു തആല അവതരിപ്പിച്ച ഖുർആനാണ്, വേദഗ്രന്ഥമാണ്. അതിൽ പറയുന്നത് എന്താ? ഇൻതദുഉഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്യുകയാണെങ്കിൽ ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ ഉത്തരം ചെയ്യുകയുമില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്യുന്ന ഈ മഹാശിർക്കില്ലയോ അത് അവർ നിഷേധിക്കുകയും ചെയ്യുന്നതാണ് വിശുദ്ധ ഖുർആൻ. ومن ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة. അള്ളാഹുവിന്റെ പുറമെ നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെക്കാൾ വലിയ അക്രമി ആരാണ്?
അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദുആ ചെയ്യുന്ന ആളുകൾ അവൻ ആരോടാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത്? ഖിയാമന്നാൾ വരെ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാത്ത ആളുകളോട്, ഖിയാമന്നാൾ വരെ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാത്ത ആളുകളോട് അടിവരയിടേണ്ട കാര്യമാണത്. ഖിയാമന്നാൾ വരെ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാത്ത ആളുകളോട് നിങ്ങൾ ദുആ ചെയ്യുന്നു, അവരെക്കാൾ വലിയ അക്രമിയാരുണ്ട്. വിശുദ്ധ ഖുർആൻ. അപ്പോ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും, എന്താണ് ദുആഴി എന്നും എന്താണ് ശിർക്ക് എന്നും ഏറ്റവും കൂടുതൽ അറിയുന്നയാള് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ ശിർക്കും തൗഹീദും അറിഞ്ഞ ആളുകൾ ലോകത്തില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ഹബീബ് ശിർക്ക് പ്രോത്സാഹിപ്പിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. ആ കാര്യം ഉറപ്പാണ്. മുഅ്ജിസത്തു കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹു തആല മഹാന്മാർക്ക് നൽകുന്ന മുഅ്ജിസത്തു കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ സഹായിക്കും, അല്ലെങ്കിൽ അവർ കാരണമായി അള്ളാഹു സഹായിക്കും എന്ന വിശ്വാസത്തോടുകൂടെ, അവരെ കാരണമാക്കും അള്ളാഹു സഹായത്തിന് എന്ന വിശ്വാസത്തോടുകൂടെ, അള്ളാഹു നൽകുന്ന അല്ലെങ്കിൽ നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിക്കുന്ന ദുആ ഉണ്ടല്ലോ, നമ്മൾ ചോദിക്കുന്ന ആ തേട്ടമുണ്ടല്ലോ, ആ തേട്ടം അത് വിശുദ്ധ ഖുർആൻ ശിർക്കാണെന്ന് പറഞ്ഞ ദുആ ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത്തരം ദുആകൾ അല്ലെങ്കിൽ അത്തരം അപേക്ഷകൾ അല്ലെങ്കിൽ അത്തരം തേട്ടങ്ങൾ ആവാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അഭയകേന്ദ്രമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വഫാത്തിന് ശേഷം വിളിക്കപ്പെട്ടാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന അർത്ഥത്തിൽ എന്ന് മനസ്സിലാക്കാൻ പറ്റും വിധം അഭയകേന്ദ്രമാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ ശിർക്കായ ദുആ ഏതാണ്? ഖിയാമന്നാൾ വരെ ഉത്തരം ചെയ്യാത്ത ദുആനെ കുറിച്ചാണ് ഖുർആൻ ശിർക്കാണെന്ന് പറഞ്ഞത്. എന്നാൽ എന്റെ വഫാത്തിന് ശേഷം വിളിക്കപ്പെട്ടാൽ പോലും ഉത്തരം ചെയ്യും എന്ന അർത്ഥത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്തേ, ഈ ദുആ അത് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ശിർക്കാണെന്ന് പറഞ്ഞ ദുആ അല്ല. സുന്നികൾ ചെയ്യുന്ന തേട്ടം എന്നതിന് ദുആ എന്ന് പറയാം. ഈ അർത്ഥത്തിൽ സുന്നികൾ ചെയ്യുന്ന ഈ സഹായാർത്ഥനയുണ്ടല്ലോ, അത് ശിർക്കാണെന്ന് പറഞ്ഞ ദുആ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അഭയകേന്ദ്രമാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലേ? ഈ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദുആ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ശിർക്കാണെന്ന് പറഞ്ഞ ദുആ, അതിൽ സുന്നികൾ ചെയ്യുന്ന പ്രവർത്തനം പെടുകയില്ല എന്ന് സൂര്യപ്രകാശം പോലെ ഇതിൽ നിന്ന് വെളിവാകുന്നതാണ്. രണ്ടാമതായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സഹോദരന്മാരെ, ഈ ദുആ എന്താ? മുജാഹിദുകൾക്കൊരു നിർവചനം ഉണ്ടാണല്ലോ. ഏത് നിർവചനമാണ് തെറ്റിയെന്ന് നമ്മൾ പറയുന്നത്? ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയ നിർവചനം ഞാൻ വായിക്കാം. സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. ഇതാണ് പുതിയ നിർവചനം. ഈ ഇടയ്ക്ക് ജിന്നുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ചേർക്കേറുകയുണ്ടായി. ജിന്നുകൾ ഹാദറായി എന്ന് പറഞ്ഞാൽ ഹാദറാവിൽ തന്നെയായിരുന്നു അവിടെ നടന്നത്. അങ്ങനെ ചേക്കേറിയതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഡെഫിനിഷനുകളിൽ ചില വ്യത്യാസങ്ങൾ വരികയുണ്ടായി. അതുവരെ മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ സഹായം ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് പേർത്തും എഴുതിയിരുന്ന ആളുകൾ പിന്നീട് സൃഷ്ടികളുടെ കഴിവിനതീതമായ കാര്യങ്ങൾ സഹായം ചോദിക്കലാണെന്ന് എഴുതി. അങ്ങനെ ഒരു വ്യത്യാസം, ആ വ്യത്യാസത്തിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടായിരുന്ന ആ വാചകങ്ങളിലെ പ്രശ്നങ്ങൾ പോലും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ നാവിലുള്ള റുക്ദത്ത് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സൃഷ്ടികളിൽ, മനുഷ്യരിൽ നിന്ന് സൃഷ്ടികളിലേക്കുള്ള ആ പ്രാർത്ഥനയുടെ നിർവചനത്തിലുള്ള വ്യത്യാസം. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. പണ്ട് കുഞ്ഞീദ് മദനി എന്ന് പറയുന്ന ഇവരുടെ തൗഹീദിന്റെ ഏറ്റവും വലിയ പടനായകനായിരുന്ന വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം, മുജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ പുസ്തകങ്ങൾ ഉദ്ധരിക്കേണ്ടി വരും. എപ്പോഴാണ്? അദ്ദേഹം പറയുന്നു, നജീബ് താമരശ്ശേരി ചുരത്തിലൂടെ ഇറങ്ങി വരുന്ന ഒരു ബസ്സിൽ സഞ്ചരിക്കുന്നു. ആറാമത്തെ വളവിലെത്തിയപ്പോൾ ബസ്സിന്റെ ബ്രേക്ക് പൊട്ടി. ഇടതുവശത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നുകൾ, വലതുവശത്ത് അത്യഗാധമായ ഗർത്തം. അവന്റെ മുഴുവൻ ശക്തിയും തന്ത്രവും തളർന്നു പോകുന്നു. അവൻ പഠിച്ച 18 അടവും നിഷ്ഫലമായി തീരുന്നു. ഇനി മനുഷ്യാതീത ശക്തിക്കു മാത്രമേ തന്നെ രക്ഷിക്കാൻ കഴിയൂ എന്ന് അവൻ ഉറപ്പിക്കുന്നു. ഈ സന്ദർഭത്തിലാണ്
പരമമായ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനമെന്ന ഇബാദത്തിന്റെ നിർവചനം പരിപൂർണമായി മനുഷ്യനിൽ പ്രകടമാകുന്നത്. മനുഷ്യ കഴിവ് എന്നത് കൃത്യമായി അങ്ങ് വിവേചിച്ചു തോന്നുന്നു. എപ്പോഴാണ് മനുഷ്യ കഴിവിന് അതീതമായത്? ചില ആൾക്കാർ ഇപ്പൊ മനുഷ്യ കഴിവും സൃഷ്ടിയുടെ കഴിവും ഒന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, അത് ചില പ്രയോഗത്തിലുള്ള വ്യത്യാസം മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനെ തകർക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്ത്? താമരശ്ശേരി ചുരത്തിലെ ആറാമത്തെ വളവിൽ നിന്ന് ബസിന്റെ ബ്രേക്ക് പൊട്ടിയ ഉദാഹരണം നിങ്ങൾ പറയാറില്ലേ? ആ സമയത്താണത്രേ മനുഷ്യാതീതമായ ശക്തികളിലേക്ക് ആവശ്യമായി വരുന്നത്, പരമമായ വടക്കത്തിന്റെ സന്ദർഭം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു മുജാഹിദ് സുഹൃത്ത് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ഹനീഫ മൗലവി തന്നെ ആയാലും പ്രശ്നമില്ല, അങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ്, എന്തുണ്ടായത്? പെട്ടെന്ന് ബസ്സിന്റെ ബ്രേക്ക് പോയത്. ഈ സമയത്ത് മൗലവി ചിന്തിക്കുകയാണ്, എന്ത്? ശരിയാ, മനുഷ്യാതീത സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലല്ലേ പ്രാർത്ഥനയാവുകയുള്ളൂ? പുതിയ നിർവചനം അതാണല്ലോ. അതുകൊണ്ട് സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ അത് ജിന്നുകളൊക്കെ പെടും. ഇവിടെ വലിയ ചുരമാണ്, ജിന്നുകൾ ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് വല്ല ജിന്നും ഈ പരിസരത്തുണ്ടെങ്കിൽ, എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ജിന്നേ എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ ഒന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോകണേ. പണ്ട് ഞാൻ ശബാബിൽ വായിച്ചത് ഓർമ്മയുണ്ട്. എന്ത്? ജിന്നുകൾക്ക് പിശാചുക്കൾക്കൊക്കെ മനുഷ്യനെ അന്തരീക്ഷത്തിലൂടെ താങ്ങിയെടുത്ത് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് ജിന്നിനോട് ചോദിച്ചാൽ പ്രാർത്ഥനയാവുകയില്ല എന്നാണ് പുതിയ ഗവേഷണം. എന്നാലോ കുഞ്ഞീത് മദനി പഠിപ്പിച്ച തൗഹീദ് മുജാഹിദുകളെ, നിങ്ങളുടെ ബസിന്റെ ബ്രേക്ക് പൊട്ടിയ തൗഹീദ് ഉണ്ടല്ലോ. നമ്മുടെ ബാലുശ്ശേരി ചിലപ്പോ പറയാറുണ്ട്, പേരോട് കുളത്തിൽ കൂടി, ആരും രക്ഷിക്കാനില്ല. അപ്പോഴോ വൈദ്യ ശൈഖ് എന്ന് വിളിച്ചാൽ പേരോടും ശരിക്കായി. ഞാൻ ചോദിക്കട്ടെ, കുളത്തിൽ വീണത് അനീഫ മൗലവിയാണെന്ന് സങ്കല്പിക്കുക. ആ സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ കടലിൽ യാത്ര ചെയ്യുകയാണ്, മക്കാ മുശ്രിക്കുകൾക്ക് പോലും അള്ളാഹുവിനെ ഓർമ്മ വരുന്ന സന്ദർഭം എന്നാണല്ലോ മുജാഹിദുകൾ പറയാറുള്ളത്. വിശുദ്ധ ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുമുണ്ടല്ലോ. നോക്കൂ നിങ്ങൾ, ആ സമയത്ത് എന്താ ചിന്തിക്കുകയാണ്? ഇവിടെ ജിന്നുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ, മലക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. എന്തായാലും മലക്കുകൾ ഉണ്ടാകുമല്ലോ. മലക്കേ സഹായിക്കണേ, ജിന്നേ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുതിയ നിർവചനം അനുസരിച്ച്, പുതിയ നിർവചനം എന്താ? സൃഷ്ടികളുടെ കഴിവിനതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ്. സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് തന്നെയാണിത്. കാരണം ജിന്നിനൊക്കെ ഒന്ന് കൊണ്ടുപോയി എന്നെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമല്ല. എത്ര എത്ര ജിന്നുകൾ നമുക്കറിയാം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരം പോലും കൊണ്ടുവരാൻ ഞാൻ നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാമെന്ന് ഇഫ്രീത്ത് വിളിച്ചില്ല. അതുകൊണ്ടാണ് നമ്മുടെ സുല്ലമി സാഹിബ് ചോദിച്ചത്, അല്ല എന്ത് തൗഹീദാണ് മുജാഹിദുകളെ നിങ്ങളെ തൗഹീദ്? മമ്പർത്ത തങ്ങൾ വിളിച്ചാൽ ശിർക്ക്, എന്നാലോ ഈ വിപരീത് ജിന്നിനെ വിളിച്ചാൽ തൗഹീദ്? എന്ത് തൗഹീദാ? വേണ്ട, പുതിയ നിർവചനം, പ്രാർത്ഥനയുടെ പുതിയ നിർവചനം അത് തെറ്റാണ് എന്ന് ഞങ്ങൾ തെളിയിക്കുന്നത് നിങ്ങളുടെ പഴയ നിർവചനം അനുസരിച്ചാണ്, കുഞ്ഞീത് മദനിയുടെ നിർവചനം അനുസരിച്ചാണ്. രണ്ടും ഒന്നാണെന്ന് പറയണ്ട. ഈ സമയത്താണ്, ചുരത്തിൽ വെച്ചാണ് നിങ്ങളുടെ എല്ലാ മനുഷ്യാതീതമായ ശക്തിയിലേക്ക് ആവശ്യമാവുകയും പരമമായ വണക്കമുണ്ടാവുകയും ചെയ്യുന്നത്. കഴിഞ്ഞില്ല, ജിന്നിനോട് ചോദിക്കാമെന്ന് വരെ ഇവിടെ ഇരിക്കുന്ന മൗലവി എഴുതി വെച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്കൊന്ന് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല. എന്റെ മുജാഹിദ് സുഹൃത്തുക്കളെ, ഇത്രയും കാലം ബ്രേക്ക് പൊട്ടിയ ഒരു തൗഹീദുമായിട്ടല്ലേ നമ്മൾ സഞ്ചരിച്ചിരുന്നത്? ആ സമയത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, ഞാൻ വഴിയറിയാതെ കുടുങ്ങി, അപ്പോൾ അള്ളാഹുവിനെ മാത്രമേ വിളിക്കണമെന്നല്ലേ ഇത്രകാലം നമ്മൾ പഠിച്ചത്? ഇപ്പോൾ നമ്മുടെ ആളുകൾ നമ്മോട് പറയുന്നത്, ജിന്നിനെ വിളിക്കാം, ഇത് നിങ്ങളുടെ മാസിക ഒറിജിനൽ കോപ്പി എന്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ തൗഹീദിന്റെ ഏറ്റവും വലിയ ഗോഡൗണായ വ്യക്തി പഠിപ്പിക്കുന്നത് എന്താണെന്നറിയുമോ? അദ്ദേഹം പറയുന്നത്, ജിന്നുകളെ വിളിച്ചുകൊള്ളൂ, മലക്കുകളെ വിളിച്ചുകൊള്ളൂ, പടപ്പുകളെ സഹായിക്കട്ടെ, ജിന്ന് സഹായിക്കട്ടെ എന്ന നിലക്ക്. എപ്പോഴാ മലക്കിനെ വിളിക്കൽ ശിർക്കാകുന്നത്? ഇനി ഏത് പ്രശ്നമുണ്ടാകുമ്പോൾ മലക്കിനെ വിളിച്ചുകൂടെ? ഇത്രകാലം ഞങ്ങൾ അള്ളാഹിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, ഞങ്ങൾ ഖുർആൻ മുറുക്കി പിടിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞു പോയ ആ തൗഹീദ് ഇവിടെ ഇതാ പൊളിഞ്ഞ് പാളീസായി പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിർവചനം അനുസരിച്ച് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ നിർവചനം തെറ്റാണെന്ന് വരും. സൃഷ്ടികളുടെ കഴിവിനതീതമായതാണ്
എന്ന് പറയുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞത് തെറ്റാണെന്ന് വരുമെന്ന് മാത്രമല്ല, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ജിന്നുകളുടെ കയ്യിൽപ്പെട്ട കാര്യങ്ങൾ അവരോട് ചോദിച്ചാൽ ശിർക്കാവുകയില്ല എന്ന അപകടകരമായ വാദത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. ശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? നിങ്ങൾക്ക് ഓതിക്കോ, നിങ്ങൾ അവരോട് ദുആ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ആരൊക്കെ? ഹനീഫ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച്? അതിൽ ജിന്നു പെടും, മലക്ക് പെടും, പിശാച്ച് പെടും. ആ ക്ലിപ്പ് ഒന്നുകൂടി നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക, എന്നിട്ട് പറയുക ജിന്നു പെടും. ജിന്നിനോട് ചോദിച്ചാൽ അതും ശിർക്കാണ് എന്ന്. ഇന്നഹു കാന റിജാലും മിനൽ ഇൻസി യഅഊദൂന ബിറിജാലിം മിനൽ ജിന്നി. വിശുദ്ധ ഖുർആൻ ജിന്ന് സൂറത്തിൽ പഠിപ്പിച്ചില്ലേ? മക്കയിൽ ചില ആളുകൾ ഉണ്ടായിരുന്നു, അവൻ യാത്രയിലൊക്കെ വിഷമിക്കുന്ന സമയത്ത് ജിന്നുകളോട് സഹായം തേടും. ഈ സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് ഇമാം ഖുർത്തുബി പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൗലവി പഠിപ്പിക്കുന്നത് എന്താ? അത് ശിർക്കല്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, അതോടുകൂടി നിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞ് പാളീസായി പോയി. രണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് പറയാനുണ്ട്, രണ്ടെണ്ണം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. എന്തിനു വേണ്ടി? അവിടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്, അല്ല തെളിവില്ലായിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ഞങ്ങളുടെ ദുആ അത് ശരിയാണോ തെറ്റാണോ എന്ന് പഠിപ്പിക്കേണ്ട സദസ്സല്ലോ ഇത്. ഇപ്പോൾ നമുക്ക് പഠിപ്പിക്കാനുള്ളത് നിങ്ങളുടെ തൗഹീദ് ശരിയാണോ തെറ്റാണോ എന്നാണ്. രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് തെറ്റാണെന്ന് ഇവിടെ തെളിയിച്ചു കളഞ്ഞു. ഒന്ന്, മുഈസത്തെ കറാമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായാർത്ഥന തെറ്റല്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വഫാത്തിന് ശേഷം വിളിച്ചാൽ പോലും ഉത്തരം ചെയ്യുമെന്ന അർത്ഥത്തിൽ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അവിടുന്ന് അഭയകേന്ദ്രമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ശിർക്കല്ല എന്ന കാര്യം വ്യക്തമായി. മാത്രവുമല്ല വിശുദ്ധ ഖുർആൻ ശിർക്കാണെന്ന് പറഞ്ഞത് വരെ ഉത്തരം ചെയ്യാത്ത ദുആഇനെ കുറിച്ചാണ്. രണ്ടാമതായി പറയാനുള്ളത്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ പെടുന്ന സമയത്ത് ജിന്നുകളോട് സഹായാർത്ഥന നടത്തൽ, അത് ശിർക്കാണോ ശിർക്കല്ലേ? പ്രതിസന്ധി ഘട്ടം എന്ന് പറയുമ്പോ, ഇപ്പോ മഴയില്ലാത്ത സമയത്ത് മീക്കായലിനോട് മഴയെ തേടിയാൽ ശിർക്കാണോ ശിർക്കല്ലേ? പണ്ടൊരു ശബാബ് എനിക്ക് ഓർമ്മയുണ്ട്, 10 വർഷങ്ങൾക്ക് മുമ്പാ ഷബാബിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഓർമ്മ. ചുരുക്കി പറയട്ടെ, രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ശിർക്ക് മഹാപാതകമാണ്, ശിർക്കാരോപണം അതും വലിയ പാതകം തന്നെയാണ്. മുസ്ലിങ്ങളെ ശിർക്കാരോപിച്ചുകൊണ്ട് ചില ആളുകൾ അവരെ അബൂജഹിലുകൾ അല്ലെങ്കിൽ അബൂജഹിലുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാക്കുന്ന ഒരു പ്രവണത ലോകത്ത് നിലനിൽക്കുന്നു. അതിനെതിരെ സമരം ചെയ്യേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംവാദം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? ദുആഇ എന്നതിന് തെറ്റായ അർത്ഥം വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. ദുആ ഇനിവർ പറഞ്ഞ അർത്ഥം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതല്ല, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞതല്ല. സമയം ദീർഘമായതുകൊണ്ട് ഞാൻ നിർത്തുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم صل على محمد وعلى آل محمد كما صليت على آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد آدرني يرايا സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴെഴുന്നേറ്റ് നിൽക്കുന്നത്. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പ്രമാണങ്ങളായി അംഗീകരിച്ചുകൊണ്ട് മുജാഹിദുകൾ പുലർത്തുന്ന ആദർശം ശരിയാണ് എന്ന് ഈ വേദിയിൽ തെളിയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഇവിടെ വന്നതെങ്കിലും അത് ഇത്ര നേരത്തെ സംഭവിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. ബ്രേക്ക് നഷ്ടപ്പെട്ട നമ്മുടെ പണ്ഡിത സുഹൃത്ത് കുളത്തിലുമായി അവസാനം ഇക്കാലം വരെ തള്ളിപ്പറഞ്ഞതൊക്കെ അംഗീകരിച്ച് മുജാഹിദുകളുടെ ആദർശം ശരിയാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവതരണം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിഷയാവതരണം എന്ന് ഞാൻ പറയാതിരിക്കാനുള്ള കാരണം,
വിശദീകരിക്കേണ്ടതില്ല എന്ന് എനിക്കറിയാം. കാരണം ഇവിടെ അവതരിപ്പിക്കേണ്ടിയിരുന്ന കാര്യം അതിന് കൃത്യമായ സമയം മുൻകൂട്ടി തീരുമാനിച്ചതാണ്, നൽകിയതാണ്. ആ സമയത്തിനുള്ളിൽ മുജാഹിദുകൾ നൽകിയ ഏത് നിർവചനമാണ് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തെറ്റ് എന്ന് തെളിയിക്കാൻ ഇവിടെ സാധിച്ചിട്ടില്ല എന്നു മാത്രമല്ല, മുജാഹിദുകൾ ഓതാറുള്ള ആയത്ത് അദ്ദേഹം ഓതി, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബൂലകും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിയുക മിസ്ലു ഖബീർ. എന്നിട്ട് അദ്ദേഹം അവസാനം അംഗീകരിച്ചു, അതിൽ ജിന്നുപെടും എന്ന് ഖുർത്തുബി പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുർത്തുബി അത് അംഗീകരിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ ജിന്നിനോട് തേടുന്നത് ശിർക്കല്ലേ എന്ന്. സ്വാഭാവികമായും ഖുർത്തുബി മലക്കുകളോട് അമ്പിയാക്കളോട് തേടുന്നത് കൂടി അതിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് ജിന്നിനോട് തേടുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞതുപോലെ അതിനെ തുടർന്ന് ഖുർത്തുബി സൂചിപ്പിച്ച അമ്പിയാക്കളോടും മലക്കുകളോടും തേടൽ കൂടി ശിർക്കാണ് എന്ന് മറുവിഭാഗം അംഗീകരിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഇത്ര വേഗം സംഭവിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന്. ഇനി എന്താണ് മുജാഹിദുകൾക്ക് സംഭവിച്ച അബദ്ധം? ഇവിടെ അതാണ് വിശദീകരിക്കേണ്ടിയിരുന്നത്. യഥാർത്ഥത്തിൽ മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന് ഇവർ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ അബദ്ധം മുജാഹിദുകളിൽ മാത്രം പരിമിതമല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നാം അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥന നടത്തേണ്ടത് എന്നാണ്. എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് മാത്രം നാം പ്രാർത്ഥിക്കണമെന്ന്? നമ്മുടെ നാടുകളിൽ നമുക്ക് കാണാം, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ജാരങ്ങളിൽ നിന്ന് ജാരങ്ങളിലേക്ക്, മക്ബറകളിൽ നിന്ന് മക്ബറകളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ആളുകൾ രോഗശമനത്തിന് വേണ്ടി, ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടി, പരീക്ഷകളിൽ വിജയിക്കുവാൻ വേണ്ടി മക്ബറകളിലേക്ക് മാത്രമല്ല മരങ്ങളുടെ അരികിൽ പോയി പോലും പ്രാർത്ഥിക്കുകയും കല്ലുകൾക്ക് മുമ്പിൽ പോയി ചന്ദനത്തിരികളും അതേപോലെ മറ്റും കത്തിച്ചു വെച്ച് ഭക്ത്യാദരപൂർവം ആ കല്ല് തൊട്ട് ചുംബിച്ച് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ഒരവസ്ഥ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട സമുദായം ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സന്ദേശം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിൽ മക്ക എന്ന പടച്ച തമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പുണ്യഭൂമിയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്ന ഒരു സമുദായം തങ്ങളുടെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും സന്ദർഭങ്ങളിൽ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കം ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും പ്രാർത്ഥന നടത്തിയ സർവ്വലോക രക്ഷിതാവായ പടച്ച തമ്പുരാനോട് പ്രാർത്ഥന നടത്തുന്നതിന്റെ പകരം അമ്പിയാക്കളോട്, ഔലിയാക്കളോട്, സ്വാലിഹികളോട്, സിദ്ദീഖുകളോട്, ശുഹദാക്കളോട് അല്ല, മരത്തോട്, കല്ലിനോട്, അതിനുമപ്പുറം ആരാണെന്നറിയാത്ത, ഏത് നാട്ടുകാരനാണെന്നറിയാത്ത, ഏത് മതത്തിന്റെ ആളെന്നറിയാത്ത ആളുകളോട് പോലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ ഈ സമുദായത്തിൽ കാണാൻ തുടങ്ങിയപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം നാം അംഗീകരിക്കേണ്ടതുണ്ട് എന്ന് മുജാഹിദുകൾ ഈ സമുദായത്തോട് പറഞ്ഞത്. എന്തേ പറയാനുള്ള കാരണം, ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആനിലുണ്ട്, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആനിലുണ്ട്, അതേപോലെ തന്നെ സക്കരിയ നബിയുടെ, യാക്കൂബ് നബിയുടെ, യൂസുഫ് നബിയുടെ, മൂസ നബിയുടെ അലൈഹിമിസ്സലാം, ഈ അമ്പിയാക്കളുടെയൊക്കെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഈ അമ്പിയാക്കൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന നടത്തിയത് കുഞ്ഞുണ്ടാകാൻ വേണ്ടി. ഇന്ന് മുഹിയുദ്ദീൻ ശേഖിനോട് പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് മുജാഹിദുകൾ പറയുമ്പോൾ അവർക്ക് നിർവചനം മനസ്സിലായില്ലെന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പടച്ച തമ്പുരാന്റെ മുമ്പിൽ തന്റെ ദയനീയത വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച സക്കരിയ നബി അലൈഹിസ്സലാമിന് ദുആഇന്റെ നിർവചനം മനസ്സിലാക്കുന്നതിൽ അബദ്ധം സംഭവിച്ചോ? അതുകൊണ്ടായിരുന്നു അദ്ദേഹം തനിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു നബിയോടും പ്രാർത്ഥിക്കാതിരുന്നത്. അതേപോലെ തന്നെ രോഗശമനത്തിന് വേണ്ടി ജാരങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീമാപ്പള്ളിയിലും പുത്തമ്പള്ളിയിലും ഏർവാടിയിലും മുത്തുപ്പേട്ടയിലും നാഗൂരിലും അജ്മീറിലും പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, രോഗശമനത്തിന് തേടിക്കൊണ്ടിരിക്കുന്ന
ഈ സമുദായത്തെ വിളിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട സമുദായമേ, ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വിരുദ്ധമാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുമ്പോൾ അവർക്ക് അബദ്ധം സംഭവിച്ചു എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ ചോദിക്കട്ടെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് നിങ്ങൾ പറയുന്ന നിർവചനം മനസ്സിലാക്കാത്തത് കൊണ്ടായിരുന്നോ അദ്ദേഹം മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളോട് പ്രാർത്ഥിക്കാതിരുന്നത്? ഇനിയും വരിക, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം എത്രയെത്ര പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു പ്രാർത്ഥനയെങ്കിലും മുമ്പ് കഴിഞ്ഞു പോയ ഇബ്രാഹിം നബിയോടില്ല, ഇസ്മായിൽ നബിയോടില്ല, അയ്യൂബ് നബിയോടില്ല, നോഹ് നബിയോടില്ല, ഒരു നബിയോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയില്ല. എന്തേ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനയുടെ നിർവചനം അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലാകാത്തത് കൊണ്ടാണോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കാതിരുന്നത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടാണ് ആ അമ്പിയാക്കളുടെ മാർഗം അംഗീകരിച്ച്, ആ ഔലിയാക്കളുടെ മാർഗം സ്വീകരിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഈ സമുദായത്തോട് മുജാഹിദികൾ പറയുന്നത് നാം അള്ളാഹുവിനോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഇവിടെ പറഞ്ഞു. രണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഖണ്ഡിക്കാൻ പോവുകയാണ്, അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുകയുണ്ടായി. ആശ്വാസം വളരെ നല്ലതാണ്, പക്ഷേ ആ ആശ്വാസത്തിനിടയിൽ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോകുന്നത് കൂടി ശ്രദ്ധയിൽ വെക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പറഞ്ഞു മുജാഹിദുകൾ ശിർക്കിന്റെ ഗൗരവം കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ആരോടാണ് ഇത് പറയുന്നത്? ഈ സമുദായം ശിർക്കിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ലാ തഖൂമു സാഅത്തു, ഈ ലോകാവസാനം സംഭവിക്കുകയില്ല. ഏതുവരെ എന്നറിയുമോ? എന്റെ സമുദായത്തിലുള്ള ഒരു വിഭാഗം, എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ആളുകൾ ശിർക്കിലേക്ക് ബഹുദൈവ വിശ്വാസികളുമായി പങ്കുചേരുന്നത് വരെ ലോകാവസാനം സംഭവിക്കുകയില്ല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീത് ബോധ്യപ്പെടുത്തി ഈ സമുദായത്തെ ശിർക്കിൽ നിന്ന് മുക്തരാക്കാൻ ശ്രമിക്കുന്ന മുജാഹിദുകളെ കുറിച്ച് എന്ന് മാത്രമല്ല പുറത്തുള്ള വേദികളിലൊക്കെ ഇക്കാലം വരെ പറഞ്ഞതെന്താണ്? ഇതാ നമ്മൾ മുശ്രിക്കാക്കുകയാണ് സുന്നികളെ, കാക്കകാരണവന്മാരെ മുശ്രിക്കാക്കി കളയുന്നു എന്ന് പറഞ്ഞ് ശിർക്കല്ലാത്തത് ശിർക്കാണെന്ന് പറയുന്നു എന്ന് ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് ഇവിടെ വന്നപ്പോ മറന്നുപോയി. ഇപ്പൊ പറയുന്നത് എന്താണ്? മുജാഹിദുകൾ ശിർക്കിന്റെ ഗൗരവം വളരെ കുറച്ച് കളയുന്നു എന്നാണ് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണത്. പിന്നെയോ മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കി കളയുന്നു എന്നാണ്. എവിടെയാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത്? ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രദേശത്തുള്ള ആളുകൾ, ഒരു പ്രദേശത്തുള്ള ആളുകൾ ഇവിടെ ഒരു ഹദീസ് വായിച്ചു, എന്നിട്ടതിന് വിശദീകരണവും പറഞ്ഞു. ആദ്യം പറയാത്ത ഒരു വിശദീകരണം പിന്നീട് കൂട്ടിച്ചേർത്തുവല്ലോ. വ്യാപകമായി ഈ സമുദായത്തിൽ വ്യാപകമായ ശിർക്ക് സംഭവിക്കുമ്പോൾ അത് ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്നാണ്? ഒരു പ്രദേശത്തെ പരിഗണിച്ചുകൊണ്ടാണോ വ്യാപകം എന്ന് പറയുന്നത്? എന്തടിസ്ഥാനത്തിലാണ് മുഖ്യധാരാ മുസ്ലിങ്ങളെ മുഴുവൻ മുജാഹിദുകൾ മുശ്രിക്കാക്കി കളഞ്ഞു എന്ന് പറയുന്നത്? അതേപോലെ യാ റസൂലല്ലാ എന്ന് വിളിച്ചു എന്നതിന്റെ പേരിലാണ് മുശ്രിക്കാക്കുന്നത് എന്നാണ് ഇനി വേറൊരാൾ വന്ന് വിലപിക്കുന്നു എന്ന് വിചാരിക്കുക. ഞാൻ യാ റസൂലല്ലാ എന്ന് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നിസ്കരിച്ചു, ഞാൻ യാ റസൂലല്ലാ എന്ന് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നിസ്കരിച്ചു, അസ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നിസ്കരിച്ചു എന്നതിന്റെ പേരിൽ അസ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നോമ്പെടുത്തു എന്നതിന്റെ പേരിൽ ഞാൻ ശിർക്ക് ചെയ്തു എന്നിതാ ഇവർ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരാൾ വിലപിക്കുന്നതിന് സമാനമാണ് ഈ വിലാപവും അതിനേക്കാളൊരു പ്രാധാന്യവും ഇതിനില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെയോ ശിർക്കിന്റെ ഉമ്മാക്കിയുമായി മുജാഹിദുകൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വരുന്നു എന്നാണ്. ഉമ്മാക്കിയല്ല, മറിച്ച് പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടിയാണ് ഈ സമുദായം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശിർക്കാണ് എന്ന് മുജാഹിദുകൾ പറയുന്നത്, അതിവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമ്മാക്കിയാണോ അല്ലേ എന്ന് ഈ സമുദായത്തിന് ബോധ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ അത് കേൾക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും തുടങ്ങിയിട്ടുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കണം. പിന്നെയോ ഇവിടെ പറഞ്ഞല്ലോ ഉദാഹരണം, ബ്രേക്ക് പൊട്ടുന്ന ഉദാഹരണം പറഞ്ഞു, കുളത്തിൽ വീഴുന്ന ഉദാഹരണം പറഞ്ഞു. ശരിയാണ്, അത് തന്നെ
തന്നെയാണ് മുജാഹിദികൾ പറയുന്നത്. എല്ലാ കാലത്തും മുജാഹിദികൾ പറഞ്ഞത് അത് തന്നെയാണ്. ഇൻഷാ അല്ലാ കുഞ്ഞീദ് മദിനിയുടെ പുസ്തകത്തിലുള്ള കാര്യം അത് മുജാഹിദികൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയണം, നമുക്ക് ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ നമുക്കത് വിശദീകരിക്കാം. കുഞ്ഞീദ് മദിനിയുടെ പുസ്തകം ഇവിടെയുണ്ട്. അതേപോലെ തന്നെ മുജാഹിദികൾ ആദ്യം പറഞ്ഞ നിർവചനം ഇപ്പോൾ മാറ്റിപ്പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഏതാണ് ആ നിർവചനം? എങ്ങനെയാണ് ആ നിർവചനങ്ങൾ തമ്മിൽ വ്യത്യാസപ്പെടുന്നത്? സൃഷ്ടിയുടെ കഴിവ് മനുഷ്യ കഴിവ് എന്ന് പറഞ്ഞത് കൊണ്ടാണോ? മനുഷ്യ കഴിവിനതീതം സൃഷ്ടിയുടെ കഴിവിനതീതം എന്ന് പറഞ്ഞത് കൊണ്ടാണോ? ആണെങ്കിൽ അതൊന്ന് കൃത്യമായി ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. ഒരിക്കൽ സൃഷ്ടിയുടേതെന്ന് പറഞ്ഞു, പിന്നെ മറ്റൊരിക്കൽ മനുഷ്യന്റേതെന്ന് പറഞ്ഞു എന്നതാണ് മുജാഹിദികൾക്ക് സംഭവിച്ച വൈരുദ്ധ്യമെങ്കിൽ അത് ആളുകളോട് ഒന്നുകൂടി വിശദീകരിക്കുമ്പോൾ ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഏതിനെപ്പറ്റിയൊക്കെ സൃഷ്ടിയുടെയും മനുഷ്യന്റെയും ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്കപ്പോൾ മനസ്സിലാക്കാം. ഇപ്പോൾ ഞാനത് വിശദീകരിക്കുന്നില്ല. പിന്നെ പറഞ്ഞു, മുഈജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നതിനെയാണ് ഇവർ എതിർക്കുന്നത്. ആരാണ് പറഞ്ഞത് ഈ സമുദായത്തിന്റെ പ്രാർത്ഥന കേൾക്കുവാൻ ലോക മുസ്ലിങ്ങളുടെ, ലോകത്തുള്ള മുസ്ലിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ, അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും പ്രാർത്ഥന കേൾക്കുവാൻ, ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്, ഔലിയാക്കൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുഈജിസത്തിലൂടെ കറാമത്തിലൂടെ അംബിയാഇന് ഔലിയാഇന് പ്രാർത്ഥന കേൾക്കുവാനും അതിനുത്തരം ചെയ്യുവാനുമുള്ള കഴിവ് നൽകിയിട്ടുണ്ട് എന്ന് പറയുകയല്ലാതെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തെങ്കിലും ഇതാ ഞങ്ങൾ ഇങ്ങനെയാണ്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഈജിസത്ത് നൽകി എന്ന് പറയുന്നത്, കറാമത്ത് നൽകി എന്ന് പറയുന്നത് എന്ന് തെളിവ് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തേ ഈ മുഈജിസത്തിന്റെയും കറാമത്തിന്റെയും പ്രാധാന്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായില്ലേ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത എന്ത് മുഈജിസത്താണ് പൂർവിക അമ്പിയാക്കൾക്കുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? അല്ലാഹുവിന്റെ നബി, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത എന്ത് കറാമത്തിന്റെ പ്രാധാന്യമാണ് ഈ സമുദായത്തിന് പറയാനുള്ളത്? പറയാനില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയാം തനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാഇന് മുഈജിസത്തുണ്ട് എന്ന്, അവരുടെ സമൂഹത്തിൽ ജീവിച്ച ഔലിയാഇന് കറാമത്തുണ്ട് എന്നറിയാം. ആ ഔലിയാഇന്റെ കറാമത്തുകൾ, അമ്പിയാഇന്റെ മുഈജിസത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ എമ്പാടും വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിനോട് പറഞ്ഞില്ല ഇതാ മൂസാ നബിക്കുന്ന മുഈജിസത്തുണ്ട്, ഈസാ നബിക്കുന്ന മുഈജിസത്തുണ്ട്, ഇബ്രാഹിം നബിക്കുന്ന മുഈജിസത്തുണ്ട്. അതേപോലെ തന്നെ അവരുടെ സമൂഹത്തിൽ ജീവിച്ച ഇന്ന ഇന്ന മഹാന്മാർക്ക് ഇത്രയൊക്കെ കറാമത്തുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തേടിക്കൊള്ളുക, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. ആ മുഈജിസത്ത് കൊണ്ടോ ആ കറാമത്ത് കൊണ്ടോ നിങ്ങളെ അവർ സഹായിക്കും എന്നൊരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ഇവിടെ പറഞ്ഞല്ലോ എന്നെ സഹായിക്കും, ഞാൻ സഹായിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ആരോട് പറഞ്ഞു? ആര് മനസ്സിലാക്കിയത്? ഇവർ പറഞ്ഞു, ഇവർ മനസ്സിലാക്കി എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്യത്തെ സ്വഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയില്ല. അങ്ങനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച പദം എന്താണ്? ഞാൻ അഭയകേന്ദ്രമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു എന്നാണ്. അങ്ങനെ അഭയകേന്ദ്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതിസ്തിഗാസ നടത്താനുള്ള വഫാത്തിന് ശേഷം പോലും ഇസ്തിഗാസ നടത്താനുള്ള തെളിവായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് അത് ചെയ്യുമായിരുന്നു. പൂർവിക അമ്പിയാക്കൾക്ക്, അമ്പിയാക്കളോട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അത് എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത്തരമൊരു ഏർപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പ്രകടിപ്പിച്ച അഭിപ്രായം ഇതാ മുജാഹിദികളുടെ ആദർശം പൊളിഞ്ഞ് പാളീസാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ അഭിപ്രായം, ആ മോഹം, ആ ആഗ്രഹം വളരെ നല്ലതാണ്. പക്ഷേ ഒരു
ഒരിക്കലും സംഭവിക്കാത്തതാണല്ലോ എന്നതിൽ ചെറിയൊരു സങ്കടം മാത്രമേ ആ വിഷയത്തിലുള്ളൂ. മുജാഹിദുകൾക്ക് ഈ സമുദായത്തോട് പറയാനുള്ളത് ഇതാണ്, അബദ്ധം പറ്റിയെന്ന് ഇവർ പറയുന്ന കാര്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. തങ്ങളുടെ വാദം ഈ സദസ്സിന് മുമ്പാകെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് മുജാഹിദുകൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് എന്നുകൂടി ഞാൻ ഇവിടെ വിശദീകരിച്ചു. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി സത്യവിശ്വാസികളുടെ അടയാളമായി വിശദീകരിക്കുന്ന സൂറത്തുൽ അൻഫാലിലെ ആയത്ത് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം നമുക്കിങ്ങനെ വായിക്കാം. ഐ ലാ യർജൂന സിവാഹു, ആ പടച്ച തമ്പുരാനെയല്ലാതെ അവർ ആഗ്രഹിക്കുകയില്ല. വലാ യഖസ്ദൂന ഇല്ലാ ഇയാഹു, ആ പടച്ച തമ്പുരാനിലെ ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ ആഗ്രഹ പൂർത്തീകരണത്തിനായി അവർ പോവുകയില്ല. വലാ യലൂദൂന ഇല്ലാ ബിജനാബിഹി, ആ പടച്ച തമ്പുരാന്റെ അരികിലേക്കല്ലാതെ അഭയം അന്വേഷിച്ചുകൊണ്ട് അവർ ചെല്ലുകയില്ല. വലാ യത്ലുബൂന അൽഹവായിജ ഇല്ലാ മിൻഹു, ആ പടച്ച തമ്പുരാനിൽ നിന്നല്ലാതെ അവർ ആവശ്യങ്ങൾ തേടുകയില്ല. വലാ യർഗബൂന ഇല്ലാ ഇലൈഹി, ആ പടച്ച തമ്പുരാനിലേക്കല്ലാതെ ആഗ്രഹം വെച്ചുകൊണ്ട് അവർ പോവുകയില്ല എന്ന് ഇമാം ഇബ്നു കസീർ വിശദീകരിക്കുകയാണ്. ഇതിൽ പറഞ്ഞ ചില പദങ്ങളുണ്ട്, യർജൂന യഖസുദൂന യലൂദൂന എന്നൊക്കെയുള്ള പദങ്ങൾ മൗലിദ് കിതാബുകളിൽ നിന്ന് പകർത്തി എഴുതിയതാണോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ പിൽക്കാലത്ത് രചിക്കപ്പെട്ട മൗലിദ് കിതാബുകളിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ വേണ്ടി അഭയം തേടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പദങ്ങൾ അങ്ങനെ തന്നെ പ്രയോഗിച്ചുകൊണ്ടാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ കാര്യം വിശദീകരിക്കുന്നത്. ഇത് തന്നെയാണ് മുജാഹിദുകൾക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന സമ്പ്രദായം അതിവിശുദ്ധ ഖുർആനിന്റെ പിൻബലമില്ലാത്തതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെ പിൻബലമില്ലാത്തതാണ് എന്നതുകൊണ്ടാണ് മുജാഹിദുകൾ വളരെ കൃത്യമായി അതിവിടെ വിശദീകരിക്കുകയും ഈ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതിനാണ് പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് എന്നർത്ഥം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ റസൂലിനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞതും. അല്ലാഹുവല്ലാത്ത ആളുകൾ അവർക്ക് അല്ലാഹുവല്ലാത്തവരോട് തേടിക്കൊണ്ടിരുന്ന ഒരു സമുദായം അവർ വിശ്വസിച്ചത് അല്ലാഹുവാണ് ശ്രട്ടാവെന്നാണ്, അല്ലാഹുവാണ് നിയന്താവെന്നാണ്, അല്ലാഹുവാണ് കഴിവുകളുടെ ഉടമസ്ഥനെന്നാണ് ആ മക്കയിലെ ബഹുദൈവ വിശ്വാസികളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്കെന്തെങ്കിലും ഒരു ഉപദ്രവം വരുത്താൻ ഉദ്ദേശിച്ചാൽ അത് തടയാൻ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് കഴിയുമോ? പടച്ച തമ്പുരാൻ എനിക്കെന്തെങ്കിലും ഒരു ഉപകാരം വരുത്താൻ ഉദ്ദേശിച്ചാൽ തടയാൻ കഴിയുമോ എന്ന് ചോദിച്ച ചോദ്യം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്ത കഴിവിൽ നിന്ന് തന്നെയാണ് ലാത്ത ഞങ്ങളെ സഹായിക്കുന്നത്, ഉസ്സ ഞങ്ങളെ സഹായിക്കുന്നത്, മനാത്ത ഞങ്ങളെ സഹായിക്കുന്നത്. ആരോടൊക്കെ തേടുന്നുവോ അവരൊക്കെ പടച്ച തമ്പുരാന്റെ കീഴിലാണ്, ആ പടച്ച തമ്പുരാൻ നൽകുന്ന കഴിവ് കൊണ്ടാണ് തങ്ങളെ സഹായിക്കുന്നത് എന്ന് തന്നെയായിരുന്നു അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് ആരാണ് ശ്രട്ടാവെന്ന്, ആരാണ് നിയന്താവെന്ന്, ആരാണ് ഏഴാകാശങ്ങളുടെയും റബ്ബെന്ന്, ആരാണ് മഹത്തായ അർശിന്റെ റബ്ബെന്ന്, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനെന്ന് ഒക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞത് അല്ലാഹുവാണെന്ന്. അപ്പോൾ അല്ലാഹു നൽകുന്ന കഴിവിൽ നിന്നാണ് ഞങ്ങൾ സഹായിക്കുന്നത് എന്ന ഒരു വാദം ഈ സമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ എന്തൊരു ന്യായമായിരുന്നോ അല്ലാഹുവല്ലാത്തവരോട് തേടാൻ പറഞ്ഞിരുന്നത്, ആ ന്യായമേ ആകുന്നുള്ളൂ. മുജാഹിദുകൾ വാദപ്രതിവാദത്തിന് വന്നത്, മുജാഹിദുകൾ ഇത്തരമൊരു ചർച്ചയ്ക്ക് തയ്യാറായത് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പറയുന്ന ന്യായം തെളിവായി സ്വീകരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകാനല്ല. മുജാഹിദുകൾക്ക് ആവശ്യം വിശുദ്ധ ഖുർആനിന്റെ തെളിവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെളിവാണ്. നാം എഴുതിയ